சீசன் 2. ഇന്ന് ജൂലൈ 1. ഈ വീക്കെൻഡ് മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ കോമഡി സ്റ്റാർ സീസൺ 2 എല്ലാ സൺഡേസും 8 o'clock നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. സോ ഹാപ്പിനെസ് ഇസ് എ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു അനദർ മെസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് നിറവിന്റെയും ഐശ്വര്യത്തിന്റെയും തലയെടുപ്പിന്റെയും പ്രതീകമായ ഒരു മഹാനടനാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം മധു സർ. അഭിനയത്തിന്റെ തമ്പുരാൻ വിശേഷിപ്പിക്കണോ, ഒരു മലയാള സിനിമയിലെ കാരണവർമ്മ വിശേഷിപ്പിക്കണോ? വരുമ്പോ തന്നെ നമ്മൾ അറിയാണ്ട് തലകുനിച്ചു പോകുന്ന വലിയൊരു പ്രഭാവം അദ്ദേഹത്തിന് ചുറ്റും നമുക്കിവിടെ കാണാം. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞ് കുഴപ്പത്തിലാക്കണ്ട. ഒരു അഭിനയ തൊഴിലാളി എന്ന് മാത്രം പറഞ്ഞാൽ മതി. റാഫിയുടെ 2 ചിത്രങ്ങളിൽ മധു സാർ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ഹലോയും ചലിക്കാത്ത ചന്ത. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്താ പറയാ, ഇങ്ങനെ ഒരു പേടിയായിരുന്നു മസാനടുത്ത് കഥ പറയുക എന്ന് പറയുന്നത്. പക്ഷെ മസാന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പേടിയെല്ലാം അങ്ങ് മാറി. ഒരു വലിയൊരു ഭാഗ്യമാണ് അത്, അത്തരം 2 സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ മീര? മലയാള സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന അധ്യാപകൻ മധു സാറാണ്. അദ്ദേഹം MA ഹിന്ദി ബിരുദം നേടി, ബിരുദാനന്തര ബിരുദം നേടി അധ്യാപകനായിരുന്നു. പിന്നെ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രത്തിലെ 2 നായകന്മാരിൽ ഒരാളാണ് മധു സാർ. നസീർ സാർ, മധു സാർ, സത്യൻ സാർ, ജയൻ. അപ്പോൾ നസീർ സാർ എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാമെങ്കിൽ എന്തായിരിക്കും സാർ പറയുക? അദ്ദേഹം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു. സത്യൻ സാർ ആയിരുന്നുവെങ്കിൽ? പൗരുഷത്തിന്റെ മറ്റൊരു പേരായിരുന്നു സത്യൻ. അതെ. ഇനി ജയൻ സാർ ആയിരുന്നെങ്കിൽ? ധൈര്യമുള്ള, കലയോട് വലിയ സ്നേഹമുള്ള, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാർ ഇത്രയും ഒരു ട്രാവൽ മലയാള സിനിമയിലൂടെ നടത്തിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ മോഹൻലാൽ, ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു ഡെഫിനിഷൻ കൂടി എന്തായിരിക്കും? ദൈവം ഇത്രയും അനുഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു കലാകാരൻ മലയാളത്തിൽ നല്ല ലോകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നീ ഇപ്പൊ കക്കാനം തുടങ്ങിയെന്ന് കേട്ടു. അയ്യോ, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ എനിക്ക് ദേഷ്യം വരുവേ. വലിയ പേര് ദേഷ്യമെന്ന് നീ തല്ലുവല്ലേ? എന്നെ തല്ലടാ. നിന്നെ തല്ലി തോൽപ്പിക്കുന്നവര് പറയുന്നല്ലേ നീ കേക്കൂ. എന്നാ വാടാ, ഞാൻ തല്ലി തോൽപ്പിക്കാം. ഇങ്ങോട്ട് വാടാ. തല്ലി തോൽപ്പിക്കാനൊക്കെ ഞാൻ കുണ്ടായസം കാണിക്കുന്നവരോട് പറയുന്ന വലിയ പേര്. വലിയ എംപിയാർക്ക് പറ്റും എന്നെ ഓടിത്തോപ്പിക്കേ. മമ്മൂക്ക, മമ്മൂക്ക, മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതാണ് അദ്ദേഹം സ്ക്രീനിൽ നാം അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഒരു നടൻ എന്നുള്ളതിലേറെ അതിലൊക്കെ വലുതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ആക്ടറാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഈ പ്രയാണത്തെക്കുറിച്ച് സാറിന് പറയാനുള്ള വാക്കുകൾ കൂടി. അല്ല, എനിക്ക് ഈ പരിപാടിയെക്കുറിച്ച് വലിയ ഇഷ്ടമാണ്, ബഹുമാനമാണ്, വളരെ നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നാൻ കാരണം, ഈ സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ച് പൊതുവേ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്റ്റേജിൽ മനുഷ്യർ തന്നെ കഥാപാത്രങ്ങളായിട്ട് വന്ന് കഥ പറയുന്ന രീതി, അത് തമാശയിലൂടെ ആയിക്കോട്ടെ, അത് ഇപ്പോഴും സജീവമായി നിൽക്കാൻ കാരണം കോമഡി സ്റ്റാർസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്നിവിടെ വരുന്നുണ്ട്. തലസ്ഥാനം എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹീറോ ആയി മാറി ഇപ്പോൾ നല്ലൊരു സ്വഭാവ നടനായി വിലസുന്ന നമ്മുടെ പ്രിയങ്കരനായ നടൻ, ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം വിജയകുമാർ.
എന്താണ് വിജയകുമാർ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം കോമഡി സ്റ്റാർസിൻ്റെ ഒരു എപ്പിസോഡിൽ മധുസാറിനെ പോലുള്ള ഒരു ലെജൻഡ് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഭാഗമാകാൻ ഒരു പാർട്ടാവാൻ കഴിയുക എന്നുള്ളത് എന്നെ പോലൊരു നടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ് ആണത്. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഒരു കോ ഇൻസിഡൻറ്റ് പോലെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ മധുസാറിനുമായിട്ട് ഞാൻ അഭിനയിക്കുന്ന പ്രായിക്കര പാപ്പാൻ എന്ന ചിത്രമായിരുന്നു. അതെ, ഈ മൂന്ന് പേരുമായിട്ട് ഇങ്ങനെ ഒരു കോമഡി സ്റ്റാർസിൽ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, ഈ പ്രായിക്കര പാപ്പാൻ്റെ സെറ്റിൽ വെച്ചാണല്ലോ ഷൂട്ടിംഗ് സമയത്താണല്ലോ നമ്മൾ കണ്ടത്. അതെ അതെ. പക്ഷെ അന്ന് ഞാൻ കണ്ടതിനേക്കാൾ ഇപ്പൊ ചെറുപ്പമായിരിക്കും, എന്താ എന്റെ രഹസ്യം? സാർ ജീവിച്ചു പോട്ടെ. ഏഴിലും പാലപുത്തു ായിട്ട് എത്തിയത് കൊണ്ട് തന്നെ സമോൺ സ്പെഷ്യൽ സാറിനെ കാണാൻ വേണ്ടി പുറത്ത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്തോട്ടെ. അയ്യോ കഷ്ടം, നേരത്തെ വിളിക്കായിരുന്നല്ലോ. വരൂ വരൂ. എന്റെ കൊച്ചുമുതലാളി എന്നോട് പിണക്കമാണല്ലേ. പിന്നെ പിന്നെയും വന്നിരിക്കുകയാണ്, തുണ്ട പൂട്ടി പൂട്ടി പാടി ഞാൻ ചാകൻ. എല്ലാവരും പറയുന്നു കറുത്തമ്മ പിഴച്ചവളാണെന്ന്. കൊച്ചുമുതലാളിയും വിശ്വസിക്കുന്നുണ്ടോ കറുത്തമ്മ പിഴച്ചവളാണെന്ന്? എങ്കിലെങ്ങനെ കറുത്തമ്മ പളിനോട് പോകില്ലല്ലോ, എന്റെ കൂടെ വരുമായിരുന്നല്ലോ നേരത്തെ തന്നെ. അപ്പോഴും എന്റെ കൊച്ചുമുതലാളി എന്നെ സംശയിക്കുക, ഞാൻ പളനിയുടെ കൂടെയല്ല പോയത്, പളനിക്ക് എല്ലാവരും കൂടെ പളനി അമ്പലത്തിലാ പോയത്. അയ്യോ, അയാളൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. എന്നെ ഒന്ന് കറുത്തമ്മ എന്ന് വിളിച്ചൂടെ? ഈ വെളുവിളായിരിക്കുന്ന നിങ്ങളെ നോക്കി എങ്ങനെ ഞാൻ കറുത്തമ്മ എന്ന് വിളിക്കും? എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ കൊച്ചു മുതലാളി. കെട്ടിപ്പിടിക്കണേ, കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. എന്നോട് ഇഷ്ടമാണ്? എന്നോട് മാത്രം? എന്റെ ഒരു കാലില് ലിഗമെന്റ് പോയിരിക്കുകയാണ്, വാരിയെടുത്താൽ രണ്ടുപേരും കൂടി വീഴും. കാലൊന്ന് നേരെയാകട്ടെ, ഞാൻ വാരിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഒന്നിച്ച് ജീവിച്ചൂടെ കൊച്ചു മുതലാളി? ഇവരെല്ലാം ഒന്ന് മാറിക്കിട്ടെ. അന്ന് പൂവണിയാതെ പോയ ആ പ്രേമം അത് ഇന്നിവിടെ ഒന്നിപ്പിക്കുകയാണ് റാഫിയുടെ കാർമ്മികത്വത്തിൽ. എന്റെ കൊച്ചു മുതലാളി, ഞങ്ങൾ രണ്ടുപേരും മരിച്ചുപോയവരാണ് കേട്ടോ, ഇത് ആത്മാക്കളുടെ കല്യാണമാണ്. സാർ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നായികമാരെ വരുത്താം. വേണോ? കറുത്തമ്മയായി, ഇനി ഇനി ആരോ വേണം? കറുത്തമ്മ പോട്ട് പോയോ? ആ പോയി. കറുത്തമ്മ കാണില്ലേ, വേറെ ആരെങ്കിലും വരട്ടെ. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം തലവൂർ കുര 481 നമ്പർ NSS കരയോഗം വനിതാ സമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അഞ്ചാം വാർഡില്ല ചന്ദ്രിക, അവൾ വന്നേക്കുന്നു. എന്റെ പ്രസിഡന്റ് കാലവർഷത്തിൽ എന്റെ ഭർത്താവിനെ കാണാതെ പോയി, അതിനെന്തെങ്കിലും ഒന്നും. പ്രസിഡന്റിന്റെ നാട്ടിലൊക്കെ നല്ല മഴയാണോ? പിന്നെന്താ, മുല്ലപ്പൂവും ചൂടി പടുസാരി കൊടുത്ത് ലിപ്സ്റ്റിക് കൂട്ടാ മഴ വേണ്ടി. ഞാൻ ചോദിക്കുന്ന എന്റെ അവകാശമല്ലേ? അവകാശം ചോദിക്കാൻ ഇത് തറവാടിന്റെ ഭാഗം വെപ്പ് നടക്കുവാണോ ഇവിടെ?
നിന്നെ പരിഹരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നിന്നെ പ്രേമിക്കുന്ന ഒരാള് ഇവിടെ ഇട്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പെണ്ണ് ഞാൻ കൊടുത്തു തുടങ്ങിയ. മധുവിനെ അറിയാമോ? കറുത്തമ്മയുടെ മധുവാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രദേശത്തിന്റെയും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഒരു പിവറ്റൽ റോൾ കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് ഓഫീസുകളാണ്. ഇവിടെ ഇതാ അത്രയും കുറച്ച് തക്കിട തരികിടേക്കുള്ള ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ കഥയുമായിട്ടാണ് കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം വേദിയിലെത്താൻ പോകുന്നത്. കാലവർഷം എന്ന റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം ദ സ്പെൽ ബൗണ്ട് പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. എന്നാ ഒരു മഴയല്ലേ? ഈ മഴ ഇങ്ങനെ പോയാ നമ്മളങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മളല്ല, തന്നെ കൊണ്ടുപോകും. ഞാൻ പ്രസിഡന്റ് അല്ലേ. ഈ മഴവെള്ളം ഇങ്ങനെ ഒളിച്ചു വരുമ്പോ പ്രസിഡന്റ് ആണല്ലോ എന്നൊരു മാറി അങ്ങ് ഒഴിക്കുള്ളൂ. ഞാൻ പ്യൂണാവുള്ള എന്നെ കൊണ്ട് അങ്ങ് പൊക്കോളൂ ഒന്നല്ലേ. എന്റെ പൊന്നെ മഴവെള്ളം നിന്ന് കുത്തി ഒലിച്ച് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് പ്യൂണാന്ന് നോക്കിയാലോ, കുത്തി അലിച്ചാൽ കൊണ്ടുപോകുന്നു. ഇയാള് മനുഷ്യനെ പഠിപ്പിക്കാനോ രാവിലെ ഇങ്ങനെ പഞ്ചായത്തിലെ കൊടുക്കരു വന്നു. ഇന്നേ വരെ പ്രസിഡന്റായി ഞാൻ രാവിലെ ഇവിടെ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്? ഇല്ല. ഇന്നെന്താ വന്നത്? അതെന്നാ വന്നെ? കാലവർഷം തുടങ്ങി മനുഷ്യന് വീട്ടിലിരിക്കാൻ സമാധാനം ഇല്ല. അതിനെ വെച്ചാൽ ഓരോരുത്തർ രാവിലെ പരാതിയായിട്ട് ഓടി വരുമല്ലേ. ഇന്ന് രാവിലെ തന്നെ ഒന്നാം വാരത്തിൽ ചന്ദ്രയെ ഓടി വന്നേക്കും. അവിടെ ആടും കോഴിയും താറാവൊക്കെ ഒഴുകിപ്പോയി. അതിന് നഷ്ടപരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്നാ പിന്നെ അതൊന്നും അന്വേഷിക്കാന്ന് വെച്ച് പോകാനിറങ്ങിയപ്പോ ആണ്ട വരുന്നു. എട്ടാം വാരത്തിലെ ചന്ദ്രൻ അവന്റെ കാറ്റത്ത് അവന്റെ വാഴ മുഴുവൻ നശിച്ചു. അതിനൊരു നഷ്ടപരിഹാരം കൊടുക്കണം. ഇവരെയൊക്കെ പരാതിയും പരിഹാരവും കേട്ടാ പ്രസിഡന്റായ ഞാൻ രാത്രി ഇരുന്ന് കാറ്റുമഴ ഉണ്ടാക്കി വിടുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒക്കെ വോട്ട് കൊണ്ടാണല്ലോ പ്രസിഡന്റ് ഇവിടം വരെ ഈ കസാര കയറിയിരിക്കണേ. അപ്പൊ അവരുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പ്രസിഡന്റും ബാധ്യതയുള്ള ആളാണ് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങിയപ്പം അഞ്ചാം മാറില്ല ചന്ദ്രിയ അവള് വന്നേക്കും. എന്റെ പ്രസിഡന്റ് കാലവർഷത്തിൽ എന്റെ ഭർത്താവിനെ കാണാതെ പോയി. അതിനെന്തെങ്കിലും ഞാൻ പറഞ്ഞ് എന്റെ പൊന്ന് ചന്ദ്രിക നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാൻ മിസ്സിങ്ങിന് ഒരു കേസ് കൊടുക്ക്. അവര് പരിഹാരം ഉണ്ടാക്കും, നഷ്ടപരിഹാരം കിട്ടും. ഒത്താൽ നിനക്കൊരു സർക്കാർ ജോലിയും കിട്ടുന്നു. അതല്ല രസം. അത് കേട്ടപ്പോ അവള് പറയുക എന്റെ പൊന്ന് പ്രസിഡന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ പോലീസുകാർ അല്പം ബുദ്ധിമാന്മാരാണ്. എങ്ങാനും ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ട് വന്നാലോ. അയ്യോ ഭയങ്കര മഴ, ഭയങ്കര മഴ. മഴയുടെ കാര്യമൊന്നും പറയണ്ട. അയ്യോ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര മഴ. പ്രസിഡന്റിന്റെ നാട്ടിലൊക്കെ നല്ല മഴയാണോ? പിന്നെന്താ, മുല്ലപ്പൂവും ചൂടി പടുസാരി കൊടുത്ത് ലിപ്സ്റ്റിക് കൂട്ടാ മഴ വന്നു. സെക്രട്ടറി എന്തോന്ന് സെക്രട്ടറിയാണ്. മഴ നല്ല മഴയാണെന്ന് ഇടിച്ചു കുത്തി മഴ പെയ്യുമ്പോ വേറെ സംഭവം ഉണ്ട്. ഓ കാലവർഷത്തെ കുറിച്ച് പഠിക്കാനായിട്ടേ. പക്ഷേ കേന്ദ്ര സംഘം വരുന്നുണ്ട്. ആണോ? പക്ഷെ മഴ പെയ്ത് 3 ദിവസമായിട്ട് കേന്ദ്ര സംഘം വരണം. എടാ 5 വർഷം മുമ്പ് നിയമിച്ച സംഘമായി ഇന്ന് വന്നത്. ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ വരട്ടെ അല്ലേ. ഈ ദുരിതാശ്വാസക്കാരൊക്കെ വന്നാൽ നമ്മളെ ദുരിതത്തിന്റെ ഒരു ആശ്വാസം കിട്ടും. പിന്നെ അവര് വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരിതവും അവർക്കൊരു ആശ്വാസം. അത്രേ നമ്മുടെ ആ ദീപം വേണ്ടിണ്ട് കേട്ടോ. നമ്മുടെ ദീപം ഒരു വെളുത്തിട്ട് ഇച്ചിരി പൊക്കമുള്ള പെങ്കുച്ചിക്ക. വെളുത്തിട്ട് പൊക്കമുള്ള ദീപം ഇവിടെ ഒരു മറവൊക്കെ ഉള്ള ഒരു വെളുത്ത പെങ്കുച്ചില്ലേ. ഞാൻ പെണ്ണുങ്ങളെ മറുകും നോക്കി നടക്കുകയാണോ? കൂടെ മറവുള്ള ദീപം. എന്റെ പ്രസിഡന്റ് എത്ര പ്രാവശ്യം ഇവിടെ കയറി വന്നു പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലേ. ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ദീപം ഉണ്ടോ? പ്രസിഡന്റ് ഫോണി മറ്റേ ദീപ ആ ദീപേ ആ ദീപം ഇങ്ങോട്ട് വരണ്ടെന്നും ആ ദീപം എന്തേലും നമുക്കെന്താണോ എന്നതാണോ? എന്റെ സാറേ എല്ലാ കാലപ്രശ്നത്തിലും ഏതെങ്കിലും ഒരു വിധവയ്ക്ക് നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു ഫണ്ട് കൊടുക്കാറില്ലേ. പിന്നെ അത് എല്ലാ കാലവർഷം നമ്മൾ 1 ലക്ഷം രൂപ വിധവൾക്ക് കൊടുക്കുന്നതാണല്ലോ. ആണല്ലോ. ഈ പ്രാവശ്യം ആ ഫണ്ട് വകമാറ്റി സാറ് രമേശിന് കൊടുത്തില്ലേ? ആ അത് ശരിയാണ്.
രമേശിന് കൊടുക്കാൻ കാരണമുണ്ട്. എന്നാ കാരണം? അവന്റെ വീട് വർഷകാലം തൊലിച്ചു പോയോ? അപ്പൊ വിധവയ്ക്ക് കൊടുക്കുന്നതാണ് ഇത്. വീടില്ലാത്തവൻ കയറി കൊടുക്കാൻ വീടിന് വേണ്ടി കൊടുക്കുന്നതാണ്. അത് ശരി, അതുകൊണ്ടല്ലേ ഞാൻ വക മാറ്റി ചെലവഴിച്ചത്. അല്ല, എന്നാലും ആദ്യം ആപ്ലിക്കേഷൻ ചെന്ന ഈ പെൺകുട്ടിയല്ലേ? അതെ, എന്ന് പറഞ്ഞ കാരണമുണ്ടെന്ന്. ഈ രമേശൻ വീടിന് അവേശം വെച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം തൊട്ട് എന്റെ വീടിന്റെ മുന്നിൽ അടിച്ചു ഫോൺ തെറ്റി വന്ന് പാട്ടല്ലേ? അവന്റെ അവസ്ഥ കൊണ്ടാ പാടണല്ലേ അത്? പാടിക്കോട്ടെ, ഞാൻ കുടുംബമായിട്ട് താമസിക്കണല്ലേ. അതെ, അവര് നിക്കറിട്ടുണ്ട് വന്ന് പാടിക്കൂടി. അവന്റെ പാമ്പും പറയൊക്കെ നമ്മൾ കണ്ട കാര്യം. പാമ്പും പറവാടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പെങ്കൊച്ചിക്ക് വരുമ്പോ ഇറങ്ങിയ സമാനം ഉണ്ടാക്കണം പറഞ്ഞു. എന്ത് സമാനം? നാട്ടിൽ ലൈസൻസ് ഇല്ലാത്ത പെങ്കൊച്ചാത്ത. അതിന് അപേക്ഷ വെക്കാൻ പറഞ്ഞ ഞാൻ കൊടുക്കുകയല്ലേ ലൈസൻസ്. എന്തിനു നാട്ടിലെ ലൈസൻസ്? നാട്ടിൽ ലൈസൻസ് ഉണ്ടാക്കണ കാര്യമെല്ലാം പറഞ്ഞു. പ്രതിപക്ഷമായിട്ട് അടുത്തുള്ള പെങ്കൊച്ചിക്ക് അത് നല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൊണ്ട് എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ ഒരു ഒരു പോംവഴി പറഞ്ഞതാ. പ്രസിഡന്റ് അറിയാമോ, ഫണ്ട് വക മാറ്റി ചെലവഴിച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റും തൂങ്ങും, പിയൂണും തൂങ്ങും, സെക്രട്ടറിയും തൂങ്ങും. നമ്മള് ജോലി പോയി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ പ്രസിഡന്റെ പ്രതിപക്ഷം അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം എവിടെ പോയി നിൽക്കുന്നറിയോ? ഫ്ലെക്സുകൾ വരും നാട് മുഴുവൻ, വാർത്താ ചാനലുകൾ വരും. വാർത്താ ചാനലുകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും എങ്ങനെ ടി വി പ്രവർത്തിക്കുന്ന അറിയോ? നമസ്കാരം, ഞാൻ രാജേഷ് കുമാർ, രത്നം നക്ഷത്രം, കല്യാണം കഴിച്ചില്ല, കുട്ടികൾ. ന്യൂസ് അവറിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് അവർ ചർച്ച ചെയ്യുന്ന വിഷയം തവളക്കുഴി പഞ്ചായത്തിൽ പ്രസിഡന്റ് കോടികളുടെ അടിപൊളി നടത്തിയിരിക്കുകയാണ്. ഒരു ലക്ഷം രൂപ നിസ്സാരം വക മാറ്റി ചെലവഴിക്കണം. അതിന് ഞങ്ങൾ വാർത്താ ചാനലുകൾ ഇച്ചിരി റേറ്റിംഗ് കൂട്ടാൻ ഇച്ചിരി കയറി പറയും. 50 പൈസ കിട്ടാൽ ഞങ്ങൾ 1 ലക്ഷം കൂറും. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഈ തവളക്കുഴി പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന വെട്ടിപ്പിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. അയ്യാൾ ആരോട് വിളിച്ചു വരും? അതൊക്കെ ഞങ്ങൾ വരുത്തി. എനിക്കിപ്പോ സംസാരിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ തവളക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ മോനെ, അവനെ എന്നാ ചെയ്യുന്നതോ? ഈ പിച്ചത്തട്ടി കൈയിട്ട് വാരി ഒരു നാണുരേത തിന്നുന്ന അവനാണല്ലോ. ജയിലിൽ അടച്ചിട്ട് പ്രതിപക്ഷം അടങ്ങും. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആക്ഷേപമാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, ഇത് ഞാൻ അംഗീകരിക്കില്ല. പിന്നെ പ്രസിഡന്റിന് ഒരു ഗുണമുണ്ട് കേട്ടോ, പ്രസിഡന്റ് വാരിക്ക് ഒരു വിധവാ പെൻഷനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെല്ലാം വാർത്തയൊക്കെ പറഞ്ഞ് ഫ്ലക്സ് ഒക്കെ തോന്നിക്കഴിയുമ്പോഴത്തേക്കും പ്രസിഡന്റ് അകപ്പാട് ചീഞ്ഞു നാറി എവിടെയെങ്കിലും കെട്ടിത്തുമ്പിച്ചാവൂലോ. അപ്പൊ വാരിക്ക് വിധവാ പെൻഷൻ കിട്ടുമല്ലോ. ഇവിടെ കെടുത്തുന്നോ? ഞാനെന്തിന് തൂങ്ങണം? ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തൂങ്ങേണ്ട ഒരു സാഹചര്യവും ഈ പഞ്ചായത്തിൽ നിലവിലില്ല. നാണവും മാനവും ഉളുപ്പും അഭിമാനവും ഉള്ളവനാണെങ്കിൽ തൂങ്ങിച്ചാവും. അപ്പൊ എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. സാറേ, അവിടെ അവിടെ എന്താ ദീപം പതിവില്ലാത്ത പഞ്ചായത്ത് ഓഫീസിലേക്ക്? ഒന്ന് ഇങ്ങോട്ടേക്കോ, ഇവിടെ ഇവിടെ. അവിടെ കൊടുക്ക, പ്രസിഡന്റ് ഒന്ന് ഒത്തു നോക്കണം. ഇങ്ങോട്ട് അടിച്ചു വിട്ടോ. പ്രശ്നമാകും കേട്ടോ. ഇല്ല, എല്ലാ രേഖയുണ്ട്, കൊടുക്കാതെ നിവർത്തിയില്ല. എന്തെങ്കിലും ചെയ്തേ, എന്തെങ്കിലും ഒരു പോൺവഴി കാണും. ഫോൺ വഴി പറഞ്ഞേ ഇതിന് ആളിവിടെ നിൽക്കുകയല്ലേ? നേരെ പറഞ്ഞാൽ പോരെ. ഇയാൾ രാത്രി പുതപ്പിനടിയിൽ ഇരുന്ന് ഫോൺ വഴി പറയണ കാര്യമല്ലേ പറഞ്ഞു. എന്തെങ്കിലും പോൺവഴി പറയാം. ആ പോൺവഴി ഉള്ളിനെ ഞാനിത് ഏൽപ്പിച്ചേക്കണം. ഇങ്ങനെയുള്ള ഫയലുകളൊക്കെ നീക്കാൻ വിദഗ്ധൻ ഈ പുള്ളിക്കാരൻ. അതെ, നമ്മളെ പറഞ്ഞു തന്നിട്ടുള്ള രേഖകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സാർ. മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അയ്യോ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ല സാർ. ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. ജനറൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അയ്യോ, ഇത് നമ്മൾ ഈ അപേക്ഷ മുകളിലേക്ക് അയക്കുമ്പോ ഈ രേഖ അയച്ചു കൊടുക്കുകയല്ലേ? അപ്പൊ ഈ മരണ സർട്ടിഫിക്കറ്റ് മാത്രമേ അല്ലെങ്കിൽ അവർ സമ്മതിക്കുകയല്ലേ? റിജക്ട് ചെയ്യും. ജനിക്കാത്ത ഒരാൾ അങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയാം? ലീഗലി പ്രശ്നങ്ങൾ വരും, ലീഗലി പ്രശ്നങ്ങൾ ചെയ്യാനിപ്പൊ ലാസ്റ്റ് ഒരു അറ്റ കൈ പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനെ അടക്കിയേക്കുന്ന സെമിത്തേരിയുടെ ഒരു കളർ ഫോട്ടോയും അതിന്റെ ഒരു ഫോട്ടോചാറ്റ് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേപ്പറുകൾ മുന്നോട്ട് വെക്കാം. അതിന് ഞങ്ങൾ ഹിന്ദു അല്ലേ, ദയിപ്പിച്ചു കളഞ്ഞു. അയ്യോ, തെളിവ് പോയി, തെളിവ് പോയി സാറേ, തെളിവ് നശിച്ചു. വല്ല പൊട്ടോ പൊടിയോ ചാരോ അസ്തികൃഷ്ണോ അവിടെ കിടപ്പുണ്ടോ? അത് വാരിക്കൊണ്ട് പോവാ സാറേ. ഞാൻ അത് കുടത്തിലാക്കി പട്ടും കെട്ടിക്കൊണ്ട് കടലിൽ ഒഴുക്കി സാറേ. ഈ കുടത്തിൽ എന്തിനാ പട്ടിനെ കെട്ടിവിട്ടെ? പട്ടിയല്ല, പട്ട് കടലിൽ കളഞ്ഞു. ഒന്നും രണ്ട് രൂപ വേണോ? രൂപ 1 ലക്ഷം കടലിൽ കൊണ്ട കളഞ്ഞ. അതെ അതെ കേട്ടോ. ഏത് കടലിൽ കൊണ്ട കളഞ്ഞ? വർക്കല. വർക്കല ചെന്ന് നോക്കും, മീൻപിടുത്തക്കാർക്ക് വല്ല കുട മുന്തയോ വല്ലതും കിട്ടിയെങ്കിൽ മേടിച്ചിട്ട് വാ. എന്തോന്ന്
പറ്റില്ല ഞാൻ പോകത്തില്ല, എനിക്ക് കിട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം സാറേ, എന്തുവാ സാറേ നിങ്ങൾ, എനിക്ക് ഇത് ഈ ധനസഹായം കിട്ടിയിട്ട് വേണം എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ. നിങ്ങൾക്ക് അറിയാമോ ഞാൻ വേദനിക്കുന്ന ഒരു വിധവയാണ്. ഇത് പറയണ്ടേ? എന്തുവാ അത്? ആദ്യം വേദന പറഞ്ഞാ കുളിയാൻ കഴിച്ചു. കളിക്കല്ലേ, പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ധനസഹായം കിട്ടിയിട്ട് വേണം എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് എന്റെ ഉപജീവന മാർഗം നോക്ക്. സാറിന് അറിയാമോ ഞാൻ എന്ത് മാത്രം ബുദ്ധിമുട്ടിയാ ജീവിക്കുന്നതെന്ന്? തയ്യൽ മെഷീൻ അല്ലേ ദീപേ, തയ്യൽ മെഷീൻ തന്നെ വേണമെന്നുണ്ടോ? ഒരു കൈത്തൊഴിലുള്ള ചെറിയൊരു ധനസഹായം ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തന്നാലോ? നല്ല ഞങ്ങള് പഞ്ചായത്തിന്റെ ചെറിയൊരു ഫണ്ട് എടുത്തിട്ട് ദീപക്ക് കൈത്തൊഴിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് സൂചിയും നൂലും മേടിച്ചങ്ങ് തരും. ദീപ വീട്ടിൽ നിന്ന് കൈത്തൊഴിൽ ചെയ്ത് കൈത്തൊഴിലായിട്ട് ജീവിക്കാലോ. സാർ പറയണോ അങ്ങോട്ട്? സാറാണ് പറഞ്ഞേ, എന്നാ ഇത് പിടിച്ചേ? സാറിന്റെ കൈ കൊടു. എന്താ ജോലി കളയുന്നത്? അതിപ്പോ പോയിട്ടൊരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ വരുവാണെങ്കിൽ ഞങ്ങള് പേപ്പറൊന്ന് മുകളിലേക്ക് അയക്കാം. ഇത് എന്തുവാ സാറേ, ഈ സാറിന്റെ സ്വത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്? ഇത് സർക്കാർ തരുന്നതല്ലേ എനിക്ക് ധനസഹായം? അതെ അതെ അതെ, എനിക്ക് ചില പേപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ബുദ്ധിമുട്ട് സാറിന് അറിയില്ല. അങ്ങനെ സംസാരിക്കില്ല, സാറിന്റെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മക്കളാ സാറിന്. അതാണ് ബുദ്ധിമുട്ട്. ഒരാൾ MBBS പഠിക്കുന്നു, ഒരാൾ എഞ്ചിനീയർ ആവാൻ പഠിക്കുന്നു, ഒരാൾ വക്കീലിന് പഠിക്കുന്നു. ഇങ്ങനെ ഇവർക്കൊക്കെ പൈസ ഇറക്കണം സാറിന്. ഒരാത്തുകൊണ്ട് 8 ഏക്കർ തെങ്ങുന്നപ്പോ അതിൽ സാറ് വിഷമിക്കണ്ട, ഞാൻ ഒരാളെ വിളിക്കാം, സാറിന്റെ വിഷമം ഇന്ന് തീർത്തി തരും. ഞാൻ വിജിലൻസിനെ വിളിക്കാം. അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ തീർക്കാവുന്ന കേസുകൾ അത്ര ഉള്ളു, നമുക്ക് ഒരുപാട് പണിയുള്ളതാ. പിന്നെ സാറ് പറഞ്ഞു വിട്ടിട്ടല്ലേ ഓരോ പേപ്പർ എന്ന് പറഞ്ഞ് 3 ആഴ്ചയായിട്ട് ഞാൻ ഈ ഉള്ള പേപ്പർ മൊത്തവും കൊണ്ടുവന്നത്. ഇനി ഏത് പേപ്പറാ ഞാൻ എടുത്തു തരാൻ? ഞങ്ങൾ ഇവിടെ മടിയിൽ ഉണ്ടാക്കി വെച്ചു. സാറേ എന്റെ അടുത്ത് ചൂടാ വരുത്. നിങ്ങളുടെ മര്യാദ ഭാഷകളല്ലേ പറഞ്ഞു ഇവിടെ പേപ്പർ ഭാഗം എല്ലാം കൊണ്ടുപോയി. എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ഞാൻ പ്രസന്നെ വിളിക്കട്ടെ. അയ്യോ, പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു. ഹലോ, ഒന്നും ചെയ്യാനില്ലെന്നോ? ന്യൂസ് ഓവറിലേക്ക് മാന്യപ്രേക്ഷകർ. എന്നാ വിളിച്ചേ? എന്നാ വിളിച്ചേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ചെക്ക് ഇന്ന് കിട്ടാണ്ട് ഇവര് ഇന്ന് തരാൻ വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്നപ്പോ ഇന്ന് ഒഴിഞ്ഞ് മാറുവാ, ഇവര് തരുന്നില്ല എനിക്ക്. എന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വിട്ടാണ് ദീപം വന്നത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഒരു മൈൻഡും ഇല്ല അവർക്ക്. എന്നിട്ട് മൈൻഡ് ചെയ്തില്ല? ഇല്ല. ചോദിക്ക്. മിസ്റ്റർ പ്രസിഡന്റ്, മിസ്റ്റർ പ്രതിപക്ഷം, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ മരപ്പണിക്കാരനല്ല, പഞ്ചായത്ത് പ്രസിഡന്റ്. അതല്ല, ഇവൾക്ക് ഫണ്ട് അനുവദിച്ചോണത്തുള്ള വിവരം ഞാൻ മോളിന്ന് അറിഞ്ഞു. മോളിന്ന് ആരാ ദൈവം തമ്പുരാൻ വിളിച്ചു പറഞ്ഞു. അതല്ലടോ, എനിക്ക് ഇവിടെ മാത്രമല്ല, മോളിലുണ്ടോ വിളി? ഇയാളാ പ്രതാപജൻ തന്നെ. അതല്ലെന്ന്, ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ ഈ പഞ്ചായത്തിന്റെ വാഹനങ്ങൾ നിരത്തിൽ ഓടില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കും. ആകാശത്തിലൂടെ പോകുന്ന പക്ഷികൾക്ക് വരെ ഞങ്ങൾ ഹർത്താൽ പ്രഖ്യാപിക്കും. ഈ പഞ്ചായത്തിന് മുമ്പിൽ ഞങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തും. തന്റെ തകർച്ച, അതാണ് എന്റെ ലക്ഷ്യം. എന്റെ തകർച്ച കണ്ടു നടക്കാതെ ഇയാൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു. അവിടെ പോയി കണ്ടുപിടിക്കാൻ. അതാണ് എന്റെ ഒരു വോട്ട് എനിക്കിപ്പോഴും. ദീപ എന്റെ ഒരു വോട്ട് അവിടെ പോയി വലിപ്പെടുത്തോണ്ടോ? അതല്ല, ദീപയുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഇന്ന് പരിഹാരം ഉണ്ടാകുന്നുണ്ട്. മനുഷ്യപുത്ര തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.
രമേശ, നിനക്ക് ഞാൻ പണ്ട് അനുവദിച്ച് തന്നല്ലോ, ഇനി പാട്ട് നിർത്തിക്കൂടെ? എന്റെ ദൈവമേ, ഇതാരാ എന്റെ ദൈവം? ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല, എന്റെ ഈ പ്രസിഡന്റാണ്. ഓ, എന്തിരി മഴ പ്രസിഡന്റ്, എല്ലാം ഇതിനകത്തുണ്ട്. ആയിക്കോട്ടെ, എല്ലാ രേഖകളും ഉണ്ട്. ആദ്യത്തെ ഗഡു കിട്ടിയായിരുന്നല്ലോ. ആദ്യത്തെ ഗഡു കിട്ടി, രണ്ടാമത്തെ ഗഡുവിന് വേണ്ടിയാണ് വന്നത്. ആദ്യത്തെ ഗഡു കിട്ടിയതിന്റെ ലഡു തന്നില്ലായിരുന്നു. രണ്ടാമത്തെ ഗഡു കിട്ടുമ്പോ ആ ലഡു ഞാനങ്ങ് വേടിച്ചു തരും. എന്തായാലും ഷ്യാമിന്റെ ക്യാരക്ടർ ഈ ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാം, മിസ് ചെയ്യരുത്. ലക്കി സ്റ്റാർസ് ആണ് വേദിയിലുള്ളത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പ്രണയം, മുഹബത്ത്, കാതൽ, അത് വർക്കൗട്ട് ചെയ്താൽ മതി. നിനക്കങ്ങനെ ജീവിതകാലം മുഴുവൻ തലേണയും കെട്ടിപ്പിടിച്ച് കിടന്നാ മതിയോ? പോരാ, നാളെ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി എതിർത്തിന്റെ കാലിൽ ഇവിടെ വെച്ചിട്ട് അതല്ല, നിന്നെ പരിചരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നിന്നെ പ്രേമിക്കുന്ന ഒരാള് ഇവിടെ ഉണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പെണ്ണു ഞാൻ കൊടുത്തു തുടങ്ങിയ. അടുത്ത പ്രാവശ്യം ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഊഞ്ഞാല മധുവിനെ അറിയാമോ? കർത്തമ്മയുടെ മധുവാണ്. എന്റെ റേഷൻ കാർഡില് നിന്നെ ഗ്രഹനാഥയാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഭവതിയുടെ റേഷൻ കാർഡിൽ എന്റെ പേര് ചേർക്കാൻ ഭവതിക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. വീട് പണി നാളെ തന്നെ തുടങ്ങുമല്ലോ അല്ലേ? നാളെ തന്നെ തുടങ്ങും. പിന്നെ പ്രസിഡന്റ് വേണം അതിന് തറക്കല്ലിടാൻ. ആയിക്കോട്ടെ. തനിക്കൊരു വീട് പണിത് കയറി കിടക്കാൻ താല്പര്യമില്ലേ? ഇങ്ങനെ ചെയ്ത ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഈ ഗഡു എല്ലാം ഒപ്പിച്ചെന്ന ഈ സാറാണെങ്കിൽ എന്റെ സാറ് മതി എനിക്ക് തറക്കല്ലിടാൻ. കേട്ടോ, സാറ് തന്നെ തറക്കല്ലിട്ടാ മതി. രമേശ, ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് മാറി ഒന്ന് വെയിറ്റ് ചെയ്യാവോ? എഴുതി കുത്തി ഇരിക്കാം. ഭൂമിയിൽ വന്നവ താരമിടുക്കാത്തമേശൻ രണ്ടാമത്തെ ഗഡുവിന് വന്നേക്കുന്നു. എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കും. ഒരു ഉപായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ദീപക്കേ, ഏത് ദീപക്? ദീപക്കല്ല, ദീപക്കേ, ദീപക്ക്. അവർക്കാണെങ്കിൽ ഭർത്താവില്ല, ഇല്ല, പക്ഷെ വീടുണ്ട്. രമേശനാണെങ്കിൽ വീടില്ല, ഇവക്കാണെങ്കിൽ വീടും ഉണ്ട്, ഭർത്താവും ഇല്ല. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടക്കുകയും ചെയ്യാം. സൂപ്പർ ഐഡിയ, സൂപ്പർ ഐഡിയ. ഒരു വിഷയമുണ്ട്, രമേശനെ ഈ പറഞ്ഞ പോലെ നമുക്ക് വിടാം. പക്ഷെ ദീപ ഒരു പെണ്ണല്ലേ ഇടും, അവരെങ്ങനെ അണ്ടർവേർ മാത്രമാക്കി വിടുന്നത്? വിടാന്ന് രണ്ടുപേരും വിടാന്ന് ഒരു ധാരണപ്പുറത്ത് താ മലയാളം പറഞ്ഞാൽ മതി. അല്ലേ, ശരിയാകത്തില്ല. എന്റെ പൊന്ന് പ്രസിഡന്റ്, ഇപ്പൊ എന്താ ഒരു വഴി? എന്നെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമം, പ്രണയം, മുഹബത്ത്, കാതൽ, അത് വർക്കൗട്ട് ചെയ്താൽ മതി. അത് താൻ ഈ പറഞ്ഞു വരുന്ന പ്രസിഡന്റായ ഞാൻ ഇനി ബ്രോക്കർ പണി ചെയ്യണമെന്നാണ്. അത് ഇവിടുന്ന് രക്ഷപ്പെടണം. പ്രസിഡന്റ് ബ്രോക്കർ പണി ചെയ്യണം, വിഷയമില്ല. നടക്കൂല, നടക്കൂല, ഉറപ്പാണോ? ഉറപ്പ്. ന്യൂസ് ഓവറിലേക്ക് ഞാൻ ചെയ്യും. അതാ നീ ലാസ്റ്റ് വഴി കൂടെ നിൽക്കണേ. രമേശോ, ഓ, ഒന്നി ഒന്ന് വിളിച്ചതെന്തിനു വീണ്ടും വെറുതെ, വിളിച്ചതെന്തിനു വീണ്ടും. ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? ഒരു കാര്യം പറയണം. അതെ, നിനക്കേതായാലും ഒരു വീടായി. ആ വീടിന്റെ ഗഡു തന്നില്ലല്ലോ. ഗഡു പിടിച്ച് കളിക്കാതിരിക്കും. അപ്പൊ നീ നാളെ കൊണ്ടുപോയി വീട് പണി ആരംഭിക്കും. ആരംഭിക്കും. അപ്പൊ നിനക്കൊരു വീടായോ? വീടായി. അപ്പൊ ആ വീടിനകത്ത് നീ ഒറ്റക്കല്ലേ ഉള്ളു? അല്ല അല്ല അല്ല, അതിനകത്തൊരു കട്ടിൽ ചെറുപ്പമുണ്ട്. കട്ടിൽ നിർജീവമായ വസ്തുവല്ലേ ആ കട്ടിൽ? നീ ഒറ്റക്കല്ലേ ഉള്ളു? കട്ടിൽ ഒറ്റക്കല്ല, അതിനകത്തൊരു മെറ്റുണ്ട്, രണ്ട് തലകണയുണ്ട്. ജനാ, ഒരു കട്ടിലിൽ എന്തിനാന്ന് രണ്ട് തലകണ? ഒന്ന് തല വെക്കാനും ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാനും.
അതാണ് ലൈൻ. നിനക്കങ്ങനെ ജീവിതകാലം മുഴുവൻ തലേണയും കെട്ടിപ്പിടിച്ച് കിടന്നാ മതിയോ? പോരാ പോരാ, നാളെ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഇതെടുത്തെ കാലിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ എടാ. അതല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അത് അത് എടാ, നിനക്കൊരു അസുഖം ഉണ്ടായി എന്ന് വെച്ചു എന്ത് ചെയ്യും? ആശുപത്രി പോ. ആശുപത്രി ആര് കൊണ്ടുപോകും? ആരെങ്കിലും കൊണ്ടുപോയല്ലേ നീ ആശുപത്രിയിൽ എത്തുള്ളൂ. നീ രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കാന്ന് വെച്ചു, എഴുന്നേക്കാൻ മേലെ ആര് നിന്നെ സഹായിക്കും? തുള്ളി വെള്ളം ആര് തിളപ്പിച്ച് തരും? ആ അതാണ് പറഞ്ഞത്, അതിനെ പറ്റിയ ഒരാളെ നിനക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചു തരും. നിന്നെ പരിചരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നിന്നെ പ്രേമിക്കുന്ന ഒരാള് ഇവിടെ ഉണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പെണ്ണ് ഞാൻ കൊടുത്തു തുടങ്ങിയ പറയുന്ന കേക്കറ, നിന്നെ ഒരാൾ അഗാധമായി പ്രേമിക്കുന്നുണ്ട്. എന്നെയാ? സത്യം സത്യം. ആ പെണ്ണാണ് ആയിരിക്കുന്ന ദീപ. നോക്കുന്നു നോക്കുന്നു നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നോക്കുമല്ല പിന്നെ ചേട്ടാ. നിന്നെ അവള് സ്ഥിരം നോക്കാറുണ്ട് എപ്പാ എപ്പോഴും. അപ്പൊ നിന്റെ കാര്യം എപ്പോഴും തിരക്കും. രമേശൻ ചേട്ടന് വീട് പണി തുടങ്ങിയോ? തുടങ്ങിയോ? ആദ്യത്തെ ഗഡു കൊടുത്തോ? കൊടുത്തോ? അതിന്റെ ലഡു കിട്ടിയോ? കിട്ടിയോ? എല്ലാം കേട്ടോ? ആണോ? അങ്ങനെയാണോ? വേറൊരു വിഷയമുണ്ട്. നിങ്ങളുടെ പ്രേമത്തിനെ തകർക്കാൻ ഒരാൾ നടക്കുന്നുണ്ട്. ആരാത്? ആ വെള്ള ഷർട്ടിട്ട പുള്ളിക്കാരി. ആ പുള്ളി അങ്ങനെ ചെയ്യൂല. ആന്ന് ചുരുക്കി എന്നോട് പറഞ്ഞല്ലേ ഞാനിത് തകർക്കും. സാറിനോട് പറഞ്ഞോ? ആ ചുമ്മാ കള്ളം പറയല്ലേ സാറേ. ഞങ്ങളൊക്കെ കേട്ടാന്ന്. നിങ്ങളെല്ലാം കേട്ടോ? ഞാൻ കേട്ടില്ലല്ലോ ഒന്നും. വേണ്ട വേണ്ട, നീ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നിനക്ക് വിശ്വാസമില്ല. ഇല്ല അങ്ങനെ വായിന്ന് കേട്ടാ നീ വിശ്വസിക്കും. ആ വായിന്ന് എന്റെ ചെവി കൊണ്ട് കേട്ടാ ഞാൻ വിശ്വസിക്കും. ആണല്ലോ. ആണ് ഇവിടെ പ്രതിപക്ഷം. പ്രതിപക്ഷം എന്നാണോ? താൻ പറഞ്ഞില്ലോ തകർക്കുമെന്ന്. പ്രതിപക്ഷ നേതാവ് പ്രസന്നൻ ഒരു വാക്കേ ഉള്ളൂ, തകർക്കും എന്ന് പറഞ്ഞാൽ തകർത്തിരിക്കും. കേട്ടോ? ആ കേട്ടോ, അഹങ്കാരം. പ്രസിഡന്റ്, പഞ്ചായത്ത് തന്ന ജീവിതം എനിക്ക്. അവനെ കാണും തകർത്ത അമ്മച്ചാണ് അവനെ ഞാൻ കൊല്ലും. കഥ നമുക്കൊന്ന് ഗതി മാറ്റി ഒഴിക്കാലോ. എങ്ങോട്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ശല്യം ഉണ്ടാവില്ല. അതില്ല, ഇവനാണ് ജയിലിൽ പോകും. അപ്പൊ അവന് കൊടുത്തങ്ങളുടെ പൈസ എടുത്ത് ദീപക്ക് കൊടുത്തിട്ട് സൗഖ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കൂടി പോരാം. കേട്ടോ രമേശ, അപ്പൊ തകർക്കില്ല. ആരെ? പ്രതിപക്ഷത്തിന്. എന്തോന്ന് കൊല്ലുവല്ലേ? ഓ സാറേ, ഇവിടുന്ന് പഞ്ചായത്ത് നല്ലൊരു പെണ്ണിനെ കെട്ടിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാനോ? അങ്ങനെ കൊല്ലുന്നു. നീ എന്താ ചെയ്യണേ? എനിക്കറിയാൻ പാടില്ല. വയൻസ് വേണ്ട, പഴയ പ്രണയം തന്നെ പിടിക്കാം. പ്രണയം ഇനി എങ്ങനെ പിടിക്കാന്ന് പറഞ്ഞ വഴിയുണ്ട്. എനിക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെയാണെ അവളോട് പറയടാ, തുറന്ന് തുറന്ന് പറ അവളോട് ഇഷ്ടം വന്നു. ഞാനെങ്ങനെ പറയും സാർ, അവളൊന്ന് പറയട്ടെ. ഇത് പെമ്പിള്ളേർ ആരെങ്കിലും ചാരിക്കരി ഇഷ്ടം പറയും? പറയത്തില്ലേ. നമ്മൾ ആണുങ്ങൾ വേണോ മുൻകൈ എടുത്ത് പറയാൻ? എനിക്ക് എന്നാലും പറയാം, ഒരു ചമ്മൽ നാണം. എന്തിനും വലിയ ഗായകനാണ്. പാട്ട് കേട്ടാ വീഴാത്ത പിള്ളേരുണ്ടോ? പാട്ട് കേട്ടാ വീഴോ? പാട്ട് കേട്ടാ ഏത് പെമ്പിള്ളേരും വീഴും. പാടിയ വീഴുമല്ലേ? വീഴൂടാ. പ്രണയമണി തൂവൽ കഴുകും പവിഴമഴ, മഴവിൽ കൊളിയനകു വിരിഞ്ഞൊരു വർണ്ണമഴ. ഹലോ മണി, അടുത്ത പ്രാവശ്യം ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഊഞ്ഞാല സാറേ, പഞ്ചായത്ത് മുഴുവൻ ചോരു കേട്ടോ. പ്രസിഡന്റേ, കോൺഫറൻസുകാരുടെ മുകളിലോട്ട് മരം ഒടിഞ്ഞോളൂ. വന്നു മരം ഒടിഞ്ഞോളൂ. മനസ്സിലായോ? പ്രസിഡന്റ് പറഞ്ഞ് ഏറെക്കുറെ മനസ്സിലായി. മധുവിനെ അറിയാമോ? കറുത്തമ്മയുടെ മധു. അല്ല, മരത്തിൽ നിന്ന് വീണ് മരിച്ച മധു. മരത്തിൽ നിന്ന് മരിച്ച മധുവിന്റെ ഭാര്യ ദീപ. അയ്യോ
പകുതി വന്നപ്പോ കാണാ മതപ്പാടുള്ള ആനെ കൊണ്ട് വന്ന് തേക്കിട്ട മുട്ടി കെട്ടി മലപ്പാട് മാറുന്ന ഒരു ആനെ അടിച്ചില്ല അവിടെ തടി നിന്ന് അതുപോലെ വല്ലത് കഴിച്ചാ ഗഡു കിട്ടത്ത് തരാത്തെങ്കിലും എന്റെ ചെക്ക് വാങ്ങിക്കാനാ എന്നിട്ട് കിട്ടി അല്ലില്ല അയ്യോ ഇത്ര സ്നേഹിച്ച് കാണൂല അയ്യോ ഓക്കെ ആയോ ഇവനെയൊക്കെ പ്രേമിക്കാൻ പറ്റുന്ന സാറിന് വേണം ആദ്യം തല്ലാൻ ഇവനെ കൊണ്ട് നടക്കില്ല കേട്ടോ ഇവനല്ലേ അവളോട് പറയാൻ പേടി വേറൊരു ഐഡിയ ഉണ്ട് എന്നാ ഐഡിയ ഇവന്റെ പേരിൽ എഴുത്തെഴുതി അവൾക്ക് ഇട്ട് കൊടുക്കാം ഇവൻ എഴുതിയതായിട്ട് അവളതെടുത്ത് വായിക്കുന്നു പ്രേമലഹരത്തിൽ വീഴാത്ത പെണ്ണുണ്ടോ ഇല്ല ഞാൻ എഴുതിയ സംഭവം ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ വെറുതെ എല്ലാ കോടികളും അടിച്ചു മാറ്റി എന്നോട് പറയും കേട്ടോ നമ്മളടുത്താണ് ഇങ്ങനെയൊക്കെ പ്രേമിച്ച് ഞാൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണൂടാ മോനെ നിങ്ങളും നടന്നില്ലെങ്കിൽ ഞാൻ പാട്ടും കൂത്തുമായിട്ട് തവളക്കുഴി പഞ്ചായത്തിൽ നാലാം വാർഡിൽ വീട്ടു നമ്പർ 117/4 തോട്ടുകര വീട്ടിൽ രവി മകൾ ദീപ മുമ്പാകെ ടി പഞ്ചായത്തിൽ 8 വീട്ടു നമ്പർ 203/8 ആലംകുഴി വീട്ടിൽ കൊച്ചാപ്പി മകൻ ബോധിപ്പിക്കുന്ന പ്രണയലേഖനം നമ്മൾ ഈ പഞ്ചായത്തിലെ 2 താമസിക്കേണ്ടിയവരല്ല എന്റെ റേഷൻ കാർഡിലെ നിന്നെ ഗ്രഹനാഥയാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഭവതിയുടെ റേഷൻ കാർഡിൽ എന്റെ പേര് ചേർക്കാൻ ഭവതിക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വേണ്ടി വോട്ട് പിടിക്കാനും ഞാൻ വിജയിച്ചു വരുമ്പോൾ അണികൾക്ക് ലഡു വിതരണം നടത്താനും ഒടുവിൽ എന്റെ ബാലറ്റ് പേപ്പർ കീറി ഞാൻ മുകളിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ബൈ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഈ പഞ്ചായത്ത് ഭരിച്ച് മുടിക്കാനും എനിക്കൊരു മെമ്പറെ വേണം ഈ പഞ്ചായത്ത് ഭരിച്ച് മുടിക്കാനും പോരുന്നു എന്റെ വാർഡിലേക്ക് എന്ന് പ്രസിഡന്റ് ഒപ്പ് നിന്റെ ഈ കസേര തെറിപ്പിച്ച് നാളെ ഞാൻ ഈ സ്ഥാനത്തിരിക്കാൻ എന്റെ ഈ കൊച്ച കത്ത് മതി ദീപേ വാ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാം വാ 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 ഹലോ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ തവളക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പട്ടാപ്പുഴ യുവതിയെ മാനഭംഗപ്പെടുത്തി എന്റെ കൂടെ ഉണ്ട് നിനക്ക് ഞാൻ ഗഡു വാങ്ങി തന്നതല്ലേ നീ എങ്കിലും എന്നെ വിശ്വസിക്കണം ഈ കാലവർഷം എനിക്കൊരു കാലക്കേട് വർഷം ആയല്ലോടാ ഇത് നമ്മൾ എന്ത് ചെയ്യും എനിക്കിനിപ്പോ എന്നാ ചെയ്യാനുള്ളൂ പ്രധാന വാർത്തകൾ കേരളത്തിൽ കാലവർഷം തവളക്കുഴ പഞ്ചായത്തിൽ പീഡനവർഷം റിമി
ടീം ലക്കി സ്റ്റാർസ്, നിങ്ങൾ ഞങ്ങളെ ആദ്യം തൊട്ട് അവസാനം വരെ കൂട്ടുകൂടെ ചിരിപ്പിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇവരെ തമ്മിൽ പ്രേമിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും എല്ലാവരും കൂടെ ശ്രമിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴത്തേക്കും ആ എന്ന് പറയുമ്പോഴത്തേക്കും ആഷാഠം പാടുമ്പോൾ എന്ന് പറഞ്ഞ് ആ കാണിച്ച എക്സ്പ്രഷൻ ഭയങ്കര രസമായിരുന്നു. അതുപോലെ പ്രണയമണി തൂവൽ കൊഴിയും പാട്ട് പാടിയൊരു ടൂ എന്നിട്ടതും അങ്ങനെ ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു ജ്യോതിഷേട്ടാ. ടീം ലക്കി സ്റ്റാർസ്, മഴക്കാലത്തിന്റെ സുഖാനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് പകർന്ന മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ്. ഇതിനകത്ത് സത്യസന്ധതയുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഹ്യൂമറിന് വേണ്ടിയുള്ള എക്സാജറേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സന്തോഷിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രസന്നൻ ചേട്ടൻ അത് നന്നായി. അതിനുശേഷം നമ്മൾ വരുന്നു, ഇത്ര ഗുരുഭക്തിയുള്ള ഒരു മരം വെട്ടുകാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ അവസാനം ഈ പ്രേമ ലേഖനം എഴുതുന്നതിൽ ഒരു ക്ലൈമാക്സിന് വേണ്ടി അല്പം നിങ്ങൾ ഒന്ന് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷേ അതുപോലും കുഴപ്പമില്ല. ന്യൂസ് ചാനലുകാർക്ക് വലിയ വാർത്ത കിട്ടുന്ന തരത്തിലൊരു ക്ലൈമാക്സ് കൊണ്ടുവന്നതും എന്തുകൊണ്ടും ഉചിതമായി. ഗംഭീരമായിട്ടുള്ള സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. മധു സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ലക്കി സ്റ്റാർസ്? എനിക്ക് വളരെ ഇഷ്ടമായി പരിപാടി. താങ്ക് യു സർ. നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായി നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ എഴുതിയ ആളിനെയാണ് ഓർത്തത്. ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഓഫീസുകളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലാതെ മറ്റ് ഓഫീസുകളായിക്കോട്ടെ, അവിടെയൊക്കെ നടക്കുന്ന സംഗതികൾ അത് നല്ലപോലെ പഠിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി എഴുതിയതല്ല. മനോഹരമാണ്. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് നാൻസി, നിങ്ങൾ ഉഗ്ര ആക്ടേഴ്സ്, അതിൻ്റെ കൂടെ ഈ കുട്ടി ആകപ്പെടെ ഒരാളേ ഉള്ളൂ സ്ത്രീയായിട്ട്, വന്നിട്ട് നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാൻ അവർക്ക് കഴിയും. ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവസാനം ത്രൂ ഔട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പറയുന്ന മണ്ടത്തരം കേട്ടാൽ അങ്ങനെ ഒരു എഴുത്തെഴുതും എന്ന് നമുക്ക് തോന്നിപ്പോകും. എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാറിൻ്റെ ലൈഫിൽ എത്ര പ്രേമ ലേഖനങ്ങൾ നായകനായിട്ട് കിട്ടിയിട്ടുണ്ട്? എന്തുകൊണ്ടോന്ന് അറിയാൻ പാടില്ല. ആളുകൾക്കെല്ലാം ഞാൻ വലിയ ഗൗരവക്കാരനല്ലാന്ന് വരികയിലും ഇയാൾ ഒരു ഗൗരവക്കാരൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും തോന്നിയെങ്കിലും എഴുതാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. സാർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാനും ആർക്കും കൊടുത്തിട്ടില്ല. എൻ്റെ ആവശ്യം വന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഇതില്ലായിരിക്കുമ്പോഴാണല്ലോ ആപ്ലിക്കേഷൻ കൊടുക്കണേ. റാഫിക്ക, ലക്കി സ്റ്റാർസ് സാർ, നിങ്ങൾ ശരിക്കും ലക്കിയാണ്. മാസാറിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല, ഇങ്ങനെ മാസാറിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നതും ഒരു വലിയ മഹാഭാഗ്യമാണ്. തുടക്കം തന്നെ ഒരു കാലവർഷത്തിൻ്റെ എല്ലാ ആ മഴയും ഇടിമിന്നലും ബാസിയുടെ ആ ഒരു ഞെട്ടൽ മുതൽ തീരുന്നവരെ ആ ബാസിയുടെ പെർഫോമൻസിലും ആ കാലവർഷത്തിൻ്റെ പ്രശ്നങ്ങളും ഇടിമിന്നലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിൽബിൻ പ്യൂണിനാണ് കൂടുതൽ ബുദ്ധിയുള്ളത് ഇതിനകത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ രൂപമാറ്റം വന്നിട്ട് ന്യൂസ് വായിക്കുന്നത് വളരെ നന്നായിരുന്നു. ഇതിൽ എടുത്ത് പറയേണ്ട രണ്ട് പേര് ശ്യാമും നാൻസിയുമാണ്. അതിൽ ആ ശ്യാം വരുമ്പം മുതൽ ചിരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. വളരെ നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. വിജയകുമാറേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു ആക്ട്? ഇത് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒരു നിരൂപണം ഹാസ്യ രീതിയിൽ ജനങ്ങളിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ശ്യാമും നാൻസിയും നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു, അതുപോലെ തന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. എന്തായിരുന്നാലും ലക്കി സ്റ്റാർ, നിങ്ങൾ ഡൺ എ ജോബ്, വെരി ഗുഡ് ജോബ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. റിമി, 25 out of 25. മധു സർ, ഔട്ട് ഓഫ് 25? 24.5. ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കും ഇല്ല, 0.5 കൊടുത്ത ഒരു കീഴ്വഴക്കും ഇല്ല. പക്ഷേ മധു സാറ് ഫുള്ള് കൊടുത്ത ഒരു ചരിത്രവും ഇല്ല. സാറ് പറയുന്നത് ഒരു കലാസൃഷ്ടിക്കും അങ്ങനെ പൂർണ്ണത അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ്. അപ്പോൾ സാറിൻ്റെ വികാരങ്ങളോട് യോജിച്ച് ഒരു കോംപ്രമൈസ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും മാർക്ക് 49 out of 50. റാഫിക്ക, ഓൺ 25. 25 out of 25.
16 ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ കാലവർഷം റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ഈ ഒരു ബ്രില്യന്റ് ആക്ടറിന് ദേ ആർ ഗെറ്റിംഗ് 99 on 100. സൂപ്പർ. സോ റിമി, മഴ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു സോങ് മധു സാറിന് വേണ്ടി ഒന്ന് പാടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പുതുമഴയായി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ലക്കി സ്റ്റാർസ്, ശ്യാം, സന്തോഷ്, ഹാസി ആൻഡ് ബിൽബിൻ. ായ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അർഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിഷർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ലക്കി സ്റ്റാർസ്. സോ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർ, സാറിന്റെ പെർമിഷനോട് കൂടി തന്നെ ചെറിയൊരു ഒരു സോങ് നമ്മളൊന്ന് പ്ലേ ചെയ്തോട്ടെ. Can we get some music? ഏ മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണേ, താരം വന്നിന്നെ കണ്ടാലം പൊമ്മില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ, നെഞ്ചോറും അധ്യായവും ഞങ്ങൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും എത്തുമെന്ന സ്ട്രോങ് ഉറപ്പോടെ. Till the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. പണിക്ക് പോവാത്ത ഇവനെ തലക്ക് പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാം. പണിക്ക് പോകാത്തവന്റെ തലയ്ക്ക് പിടിച്ചല്ലച്ചോ പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ പറയാൻ നീ ആരാ? ഇരിക്കണേ എന്റെ ഭാര്യ ഇതിലും വലിയൊരു സുന്ദരിയാക്കി തരാൻ പറ്റുവാ? ഈ മാനുഫാക്ചറിംഗ് ഡിഫെക്ട് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല അമ്മച്ചി. അണ്ണാ, ഈ ലോട്ടറി ഒരാക്കല്ലേ അടിക്കത്തുള്ളു. ആ അത്രേ ഉള്ളു. പിന്നെ എന്തിനാണ് എല്ലാരും കൂടി ഈ ലോട്ടറി എടുക്കണത്? 1986 വേൾഡ് കപ്പ് എടുത്തത് അർജന്റീന. ഫുട്ബോളിന്റെ ദൈവം മറഡോണ കളിച്ചത് അർജന്റീനയിൽ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫുട്ബോൾ താരം മെസ്സി കളിക്കുന്നത് അർജന്റീനയിൽ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? മിച്ചറിലെ കപ്പലിന്റെ നിന്ന് തേങ്ങ. ഇത്രയും പയ്യന്മാർ ഇവിടെ ഓടി നടന്ന് കളിക്കുമ്പോ അതിന്റെ ഇടയിൽ ഏവനാണ് കല്യാണം വിളിച്ചോണ്ട് നടക്കുന്നത്? റഫറി മഞ്ഞകാട് കാണിക്കുക. കല്യാണം വിളിക്കുന്നല്ലേ.